സജീവമായെങ്കിലും തുടരുകയാണ് വൈകിയാണെങ്കിലും കാലവർഷം കനത്തു പെയ്തിറങ്ങാൻ തുടങ്ങി മഴക്കാലത്തിന്റെ സ്ഥിരം മുഖമുദ്രയായ വെള്ളക്കെട്ടും വെള്ളം കയറലും പതിവുപോലെയായി എങ്കിലും കാർഷികമേഖല സജീവമാക്കാൻ കനത്തുപെയ്ത കാലവർഷത്തിന് കഴിഞ്ഞു നെൽകൃഷി മേഖല ഒരു മാസം വൈകിയാണെങ്കിലും സജീവമായി മെയ് മാസത്തിൽ പൊടിവിത നടത്തിയ വയലുകളിൽ കളപറിച്ച് മാറ്റലും വളം ചേർക്കലും സജീവമായി പൊടിവിത നടത്തിയ വയലുകളിൽ ഒരു മാസം വൈകിയാണ് പരിചരണം നടത്താൻ കഴിഞ്ഞത് വയലിൽ വെള്ളം കെട്ടി നിർത്തിയ ശേഷമേ മാറ്റാനും കൂട്ടുവളങ്ങൾ അടിവളമായി ചേർക്കാനും കഴിയൂ കഴിഞ്ഞയാഴ്ച മാത്രമാണ് നെൽവയലിൽ വെള്ളം കയറിയത് വൈകി നടത്തുന്ന പരിചരണവും വളം ചേർക്കലും വിളവ് കുറയാൻ സാധ്യതയുണ്ടെന്ന ആശങ്കയിലാണ് കർഷകർ വിളവു കുറയുമ്പോഴും വിളവിറക്കാനാവശ്യമായ ചിലവു കുറയുന്നതിനു പകരം വർധിക്കുന്ന സ്ഥിതിയാണ് പറിച്ചുനടിയിൽ നടത്തുന്ന കർഷകരാണ് കഷ്ടത്തിലായത് പറിിച്ചുനടിയിലിന് മെയ് അവസാനത്തോടെയാണ് കർഷകർ ഞാറ്റടി തയ്യാറാക്കിയത് ഞാറ്റടിക്ക് നാൽപ്പത്തിയഞ്ചു മുതൽ അൻപത്തിയഞ്ച് ദിവസം വരെ മൂപ്പെത്തി ഞാറ്റടി ഇരുപതു മുതൽ ഇരുപത്തിയാറ് ദിവസം വരെ മൂപ്പെത്തുന്നതാണ് ഗുണകരം ഞാറ്റടി മൂപ്പുകൂടിയാൽ കതിർവരുന്നതിന്റെ എണ്ണവും വലിപ്പവും കുറയും വിളവും ഗണ്യമായി കുറയും പറിച്ചുനടിയിലിന് ചിലവ് കൂടുതലാണെങ്കിലും പൊടിവിതയുടെ വിളവ് ലഭിക്കില്ല പറിച്ചുനടിയിൽ എല്ലാ വയലുകളിലും ഒരേ സമയം തുടങ്ങിയതിനാൽ തൊഴിലാളി ക്ഷാമവും രൂക്ഷമാണ് തൊഴിലാളികളാണ് പറിശുനടിയിലിന് കരാറടിസ്ഥാനത്തിൽ വരുന്നത് ബംഗാളിൽ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ തൊഴിലാളികൾ വോട്ട് ചെയ്യാനും തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനും പ്രവർത്തനത്തിനും കൂട്ടത്തോടെ പോയതും പ്രതിസന്ധി രൂക്ഷമാക്കി അതിനാൽ നടിയിൽ നടത്താൻ കൃഷിയുടമകൾ തന്നെ നേരിട്ടിറങ്ങുന്ന സാഹചര്യമുണ്ടായി നെന്മാറയിൽ കൃഷിയുടമയായ പ്രേമ തന്നെ നടത്താൻ നിർബന്ധിതയായി ഉപരി കഴിഞ്ഞ ഒന്നാം വിള നെല്ല് സപ്ലൈക്കൊക്കെ നൽകിയതിന്റെ വില ലഭിക്കാത്തതിനാൽ വായ്പയെടുത്താണ് കർഷകർ വിളവിറക്കുന്നത് യു ന്യൂസ് പാലക്കാട്